ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എനിക്ക് കോളേജിലെ എക്സാമൊക്കെ ആയിരുന്നു, അതിൽ നിന്ന് ഞാൻ വീഡിയോ ഇടൽ സ്റ്റോപ്പ് ആക്കിയിരുന്നു കേട്ടോ. ഇനി പഴയ പോലെ ഇടാൻ തുടങ്ങണം ഇൻഷാല്ലാ. അപ്പോൾ ഇത് ഞങ്ങൾ മെഷീൻ വാങ്ങാൻ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. ഞാൻ അടിക്കാൻ പോണതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിക്കൽ ഏകദേശം പഠിച്ചപ്പോൾ പിന്നെ ഒരു മെഷീൻ വാങ്ങാമെന്ന് എഴുതി, എന്നാലല്ലേ വീട്ടിലിരുന്ന് നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വാങ്ങാൻ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ മയൂരി പോയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എന്താ യൂട്യൂബ് നിർത്തിയതാണോ എന്നൊക്കെ. യൂട്യൂബ് നിർത്തിയതല്ല കേട്ടോ, എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടായിരുന്നത്. ഇനി ഞാൻ ഇൻഷാല്ലാ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതാണ്. കുറേ റിവ്യൂ ഒക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ അതാ ഞങ്ങൾ മയൂരിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മെഷീനുകൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കറണ്ടിൽ ഓടുന്ന മെഷീനാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് സാധാ ടൈപ്പ് ചെയ്യുന്നു കേട്ടോ താല്പര്യം, ബിക്കോസ് ഞാൻ അയിമയാണ് അടിച്ച് പഠിച്ചത്. അപ്പോൾ എനിക്ക് അതുമ്മയെന്ന് ഒന്നുകൂടിയും ഒരു സുഖം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വാങ്ങിയതിന് ശേഷം ഇത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുഖമാണ്, നമ്മൾ ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ എന്താ കറണ്ടിൽ കുത്തുക, എന്താ മോട്ടറിമ ചവിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജഗ്ഗൊക്കെ നോക്കുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ ബില്ലിങ്ങനെ ഇതാക്കണതിൻ്റെ ഇടയിൽ ഞാൻ മെഷീൻ നോക്കണുണ്ട്, ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നുണ്ട്. വെറുതെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഇതാണല്ലോ എല്ലാതും ഇങ്ങനെ. ഞങ്ങളെ വീടിരിക്കലിന് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. കട്ടിൽ, സോഫ, മേശ, അങ്ങനെ പലതും അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ടി വി എല്ലാതും മയൂരിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മയൂരിക്ക് പോകാമെന്നാണ് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത്, മെഷീൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ. ഇപ്പോൾ മെഷീൻ വാങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഞാൻ ഇതുവരെ നേരം പോലെ ഒന്നും അടിച്ചിട്ടില്ല. ഒരു അനാർക്കിലെങ്ങാനും അടിച്ചു എന്നല്ലാതെ വേറൊന്നും ഞാൻ നേരം പോലെ അടിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇനി ഇൻഷാല്ലാ ഞാൻ അടിക്കണ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ മോഡൽസൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ ചെറിയ ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ പോയതായിരുന്നു. എനിക്കങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ വാങ്ങാൻ തോന്നും കേട്ടോ. അങ്ങനെ പലതും എൻ്റെ കയ്യിൽ ഉണ്ടേനും. അങ്ങനെ പിന്നെ മെഷീന് തുറന്നിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് എങ്ങനെ ഇത് യൂസ് ആക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് വർക്കാവുക എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരികയാണ്. ഇമ്മയാണ് നേരം പോലെ കേൾക്കുന്നത്, കാരണം ഇമ്മാക്കാണ് ഈ ഒരു മെഷീൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മ അത് നേരെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനാണ് ഇപ്പം അമ്മ അടിക്കലുള്ളത് കേട്ടോ. ഇമ്മ ഇമ്മ ഇതുവരെ ഇരുന്ന് നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് പിങ്ക് കളറിനൊക്കെ ഇരുന്ന് പൂതി, പക്ഷെ അവിടെ ആകെ ഒരു ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അതെടുത്ത് പോകുന്ന, പിന്നെ ബ്ലൂവും എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ മെഷീനെ പറ്റിയിട്ട് എല്ലാതും നേരം പോലെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അവർ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് എന്നൊക്കെ നേരം പോലെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം അയാൾ പറഞ്ഞിരുന്നു, അപ്പോൾ എനിക്ക് ഒന്നൊരു പിടി കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മെഷീനൊന്ന് കേടത്തും ചെയ്തിരുന്നു, അതായത് നൂല് കുടുക്കിയിരുന്നു. പിന്നെ എനിക്ക് പേടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നു. പിന്നെ എൻ്റെ അമ്മായി ഇതിനൊക്കെ എക്സ്പേർട്ടാണ്, നല്ല അടിക്കൂട്ടും എൻ്റെ അമ്മായി. അമ്മായി പറഞ്ഞു തരിക ചെയ്തത്, അതിങ്ങനെ ഒന്നിങ്ങനെ കറക്കിയിട്ടൊക്കെ ഒന്ന് എടുത്താൽ മതി. നമ്മൾ മറ്റേതിൻ്റെ പോലെയല്ല, സാധേൻ്റെ പോലെയല്ല. ഇപ്പോൾ പിന്നെ എനിക്ക് അതിമ അടിക്കൽ ശീലമായിട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മറ്റേത് ഞാൻ ആകെ പേടിച്ചു നിന്ന് കുടുങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് കേടത്തി എന്ന് കരുതി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റിച്ചുകൾ ഇങ്ങനെ മാറ്റാം കേട്ടോ. ഏത് വേണേലും മാറ്റാം. എ മുതൽ എഫ് വരെ എങ്ങാനുണ്ട് തോന്നുന്നു. നമുക്ക് പല രീതിയിലും ഇങ്ങനെ മാറ്റി അടിക്കാം. അതേപോലെ തന്നെ നമ്മളെ പഴയത് എന്ന് പറഞ്ഞാൽ സാധാ മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വെച്ചാൽ നമ്മളൊന്ന് ചവിട്ടുമ്പോൾ ഒന്ന് ഇതായാൽ അതിൻ്റെ ഇത് നൂല് പൊട്ടും, അല്ലെങ്കിൽ ബാക്ക് കടിയും. ആ പ്രശ്നമൊന്നും ഇതിനില്ല കേട്ടോ. അത് ഭയങ്കര ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായി അടിക്കാം. എന്താ സൂചി പൊട്ടും, നമ്മൾ നേരെ അടിച്ചില്ലെങ്കിൽ സൂചി പൊട്ടും. പിന്നെ ലോക്ക് ചെയ്യണതൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ട്. എന്തായാലും ആദ്യം എനിക്ക് ഈ മെഷീൻ ഇഷ്ടമായിരുന്നില്ല. ഞാൻ പോയി വാങ്ങാൻ നിന്നപ്പോഴും ഞാൻ മടർന്നു, നമുക്ക് പഴയ ടൈപ്പ് വാങ്ങിയാൽ പോരെ. അപ്പോഴും പറഞ്ഞു, അല്ല നമുക്ക് ഇത് വാങ്ങാം ഇത് വാങ്ങാം, എനിക്ക് അടിച്ച് കഴിയുമ്പോൾ അത് ഇഷ്ടമാവും എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ എനിക്കത് ഇഷ്ടമാവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ സ്വന്തമായിട്ടൊരു മെഷീൻ വാങ്ങിയിട്ട് വീട്ടിൽ കണ്ട് പോകുന്നു കേട്ടോ. വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. വാങ്ങുന്നതിന് മുമ്പും നല്ല സന്തോഷമായിരുന്നു. ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം എൻ്റെ മുഖത്ത് നല്ല പുലിവുണ്ട്. ഇനി ഇൻഷാല്ലാ അടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.